മധുരിക്കും നോർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, മലമഞ്ചൽ തോളിലേറ്റിപ്പോരുവില്ലേ ഓ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, ഞങ്ങളയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു നുള്ളുപ്പൂ വിരുത്തു മാല പോക്കാ, ഒരു പുള്ളിക്കുയിലിനൊത്തു പൂവി നിൽക്കാ, ഒരു നല്ല മങ്കനിയാ ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ.
അഡ്മിനും മാഷമാരുമായ മധു നമുക്കറിയാം വളരെയധികം ചടുലതയോടും കഠിനാധ്വാനത്തോടും നമ്മുടെ ഗ്രൂപ്പിനെ നയിക്കുന്നതാണ്. മധുവിനെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിലെ എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിക്കുകയും എല്ലാത്തിനും ഒരു ലീഡർ കമിഞ്ഞ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ ഈ ഗ്രൂപ്പിനെ നയിക്കുന്നതും സി വി കെ സുരേഷ് ബാബുവിനെ ഈ വേദിയിലെ പ്രത്യേക സ്വാഗതം ചെയ്യാം. ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാവർക്കും 1954 ബാച്ചിലെ എൻ്റെ കൂട്ടുകാരെ വേദിയിരിക്കുന്ന വിശേഷാതിഥികളെ പൂർവ അധ്യാപകരുടെ കുടുംബാംഗങ്ങൾ ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ കൈപിടിച്ച് ചേർത്തിയ നമ്മുടെ ഗുരുനാഥന്മാരായ ഒട്ടേറെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കാലയളവിലേക്കുള്ളിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ശ്രീ കെ എൻ ജോസഫ് മാസ്റ്റർ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 15 October നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇതിനു പുറമെ നമ്മുടെ പ്രിയപ്പെട്ട വി ജെ അബ്രഹാം മാസ്റ്റർ, ജോൺ ജമേൻ മാസ്റ്റർ, എം കെ ചാക്കോ മാസ്റ്റർ, പി കെ ഫിലിപ്പ് മാസ്റ്റർ, പി ആർ സുകുമാരൻ മാസ്റ്റർ, ഇ ആഹൻ മാസ്റ്റർ, സി എം മൊട്ടായി മാസ്റ്റർ, പി സി ജോസഫ് മാസ്റ്റർ, പി സി മറിയക്കുട്ടി എന്ന അച്ചാമ ടീച്ചർ, പി സി ശ്യാമല ടീച്ചർ എന്നിവരുടെ നിര്യാണത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രത്യേകം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുകയും ജീവിതത്തിൻ്റെ പാതകളിൽ ഇടറുകീണ് നമ്മളിൽ നടന്നു പോവുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ബിജു ജേക്കബ്, ജോർജ് പി ജെ, ഗോപി ത്രികോണൻ, എം കേളപ്പൻ,
ശിവൻ കുമ്പളപ്രവൻ, വിനോദ് കുമാരം, ജെയിംസ് ജോൺ പി, രാധ ബി വി, അന്ന പി സി, സരോജിനി കെ, ടീസ ഫിലിപ്പ്, യമുന വി എന്നിവരുടെ ഏർപ്പാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജോസഫ് മാഷിന്റെ കാര്യം നമ്മള് കഴിഞ്ഞ പഞ്ചായത്ത് തലത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ പഠിക്കാത്തതുകൊണ്ട് ഈ അധ്യാപകരൊന്നും നേരിട്ടറിയില്ല. ഇപ്പം പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് സ്കൂളായിട്ട് സമ്പർക്കത്തിൽ ഇപ്പോൾ ഉള്ള അധ്യാപകരെ മുന്നേയുള്ള ഇങ്ങനെ രണ്ട് മൂന്ന് ഫംഗ്ഷനിൽ ഇവിടെ തന്നെ വന്നപ്പോഴും കുറെ അധ്യാപകരൊക്കെ പരിചയപ്പെടാൻ പറ്റിയത്. കൂത്തുപറമ്പ് പുക്കനാടി ഹൈസ്കൂളിനെ കാർഷിക രംഗത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടനേകം അവാർഡുകൾ വാങ്ങിക്കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മുഴുവനും പാഠപുസ്തകമായി മാറിയ രാജമാഷയാണ് നമ്മൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. രാജമാഷ ഉദ്ഘാടന പ്രസംഗത്തിനെ ക്ഷണിക്കുക. ജയിലെയും സദസ്സരെയും ബിരുദരായ അധ്യാപക അനധ്യാപക 1984 കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വിദ്യാലയത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റികളെയും അതുപോലെയുള്ള അധ്യാപക സുഹൃത്തുക്കളും നാട്ടുകാരെയും മറ്റ് ഈ വിദ്യാലയത്തെ നേരെ സ്നേഹിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വലിയ പ്രാസംഗികമല്ല, പ്രസംഗത്തിലുപരി ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോയതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗമൊന്നും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കില്ല. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി ഈ കൂട്ടായ്മ ഏറ്റെടുക്കുകയും ഈ വിദ്യാലയത്തിലെയും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളിലും ഒരു വലിയ കാർഷിക സംസ്കാരവും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു എന്താണ് ത്വരയും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തായ പരിപാടിയുടെ അതുപോലെ തന്നെ ഈ അനുസ്മരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അറിയിക്കുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച ഈ വിദ്യാലയത്തിലെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയോടും വിദ്യാലയത്തോടും വിദ്യാലയത്തിലെ മുഴുവൻ ആളുകളോടും അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഗുരുബോധരോടും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. വേദിയിൽ സദസ്സിലുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പ്രഭാതൻ, നേരത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 84 ബാച്ചിലെ പ്രിയപ്പെട്ട സഹപാഠികളെ, അതുപോലെ ഒരു ക്ഷണിക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, ആദ്യമായിട്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ വലിയൊരു സൂര്യൻ എൻ്റെ വലതുവശത്തായിട്ട് ഉദിച്ചു നിൽക്കുന്നുണ്ട്. പ്രഭാഷണ കലയുടെ കുലപതിയായിട്ടുള്ള ശ്രീ മണി കെ സുരേഷ്, അത് ജനലിയുടെ കടിയേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടനശേഷി വളരെ കൂടിയിട്ടുണ്ട്. ഞാൻ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോഴും ഭയപ്പെട്ടു പോവുകയാണ്. കാരണം അത്ര കത്തിജ്വലിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ രണ്ട് കാര്യമാണ് എനിക്ക് പേടി. ഒന്ന്, വി കെ സുരേഷ് ബാബു ഒരു പേടിയാണ്. രണ്ട്, മുമ്പിലിരിക്കുന്ന ദാമോഷയിലെ വലിയ പേടി. ഇപ്പോഴും പേടി മാറിയിട്ടില്ല. ഈ വർഷം ഞാൻ റിട്ടയർ ചെയ്യാണ്, പക്ഷേ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. കാണുമ്പോൾ ആ മുട്ട് വിരലിനെ പിടിച്ച് ഡെസ്കിൻ്റെ മേടൽ
അത് മറക്കാൻ പറ്റില്ല. അതുപോലെ ഇന്ന് സ്മരിക്കുന്ന പ്രിയപ്പെട്ട മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അടി കൊണ്ടുന്ന മധുരച്ചൂരലിൻ്റെ അടി ഇപ്പോഴും പുറത്തുണ്ട്. കാരണം മത്തായി മാഷ് പെൻസിലെടുക്കാത്തതിൻ്റെ പേരിൽ ഈ കാണുന്ന എഴുത്തുപിയുടെ പുറത്ത്, അതൊരു ജനുവരി മാസം 1st. അപ്പം സാറ് ഹി വാസ് എ മാൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം നല്ല ഒരു മെൻ്റൽ ഹെൽത്തോടുകൂടി ജീവിച്ച ഒരു മാനദേഹമാണ്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ വളരെ സന്തോഷപൂർവ്വം കടന്നു വരികയാണ്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നാലെന്നേക്കാൾ പ്രിയപ്പെടായ അധ്യാപകരൊക്കെ സംസാരിക്കുന്ന വാക്കിനെ ചുരുക്കിയാണ് അദ്ദേഹത്തിൻ്റെ പാവനമായ സ്ഥലത്തെക്കൊണ്ട് ഞാൻ തലവിളിക്കുന്നു. ബ്രാൻഡ് പോലെയാണ് മാഷിൻ്റെ ആപേക്ഷിക താരവും നടപ്പും ഒക്കെ ഈ സ്കൂളിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ സ്കൂളിനേക്കാൾ കൂടുതലായിട്ട് മാഷ് അതിഥികൾ കാലം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം. ായി നാമം ചൊല്ലും പ്രായം, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ട് കണ്ണിൽ, അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ട് കാതിൽ. മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം, മറക്കുവതെങ്ങിനെ ആ മലർ വസന്തം. അന്നെൻ്റെ മാനസജാലകവാതിലിൽ, അന്നെൻ്റെ ജാലകവാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമെന്നും ഓർക്കുന്നു ഞാൻ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. വൃശ്ചികരാവിൻ മച്ചകത്തന്നു ഞാൻ, കണി കണ്ട ചന്ദ്രിക മായാതെ നിൽപ്പു, ആദ്യാനുരാഗമായി ഉണർന്നു ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ.
പഴയ അധ്യാപകരെ ആദരിക്കലും നിർവഹിച്ച
അധ്യാപിക ഞാനിപ്പോ സന്തോഷിക്കുകയാണ്. മറ്റേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഒരാദരവാണ് അധ്യാപകർക്ക് കിട്ടാറുള്ളത്. എല്ലാവരെയും കണ്ടതിലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ദുബായിലോ അല്ലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കള് വളരെ കാലത്തിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാരണന്മാരെ നോക്കിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹവും ഭയങ്കര സന്തോഷവും സ്നേഹമുണ്ട്. ഈ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനൊരു സ്നാനങ്ങൾ നടത്തിയോണ്ട് ഞങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ ജീവിച്ചിരുന്നപ്പം കെ ജോസ് സാർ ജീവിച്ചിരുന്നപ്പോൾ നടത്താൻ പറ്റിയില്ലെന്ന് ഓർത്ത് എനിക്ക് എന്തും ഇപ്പോഴും വിഷമമുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ എഴുതി വെച്ച് കണ്ടാൽ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഞങ്ങളെ അടുത്ത് ഒന്ന് വർത്തമാനം പറയണം. നിങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത്. എനിക്ക് അവരെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമം എന്റെ ക്ലാസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോരോ ഏത് മേലായിരുന്നു ഞങ്ങളുടെ സന്തോഷപൂർവ്വം നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരാൻ പറയാം. പിന്നെ പോരായ്മകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഞങ്ങളോട് ഒരു ജ്യേഷ്ഠ സഹോദരനോട് എന്ന രീതിയിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞു തരികയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. പള്ളിയിൽ പോയി ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു. നിങ്ങൾ നല്ല കുട്ടികളാകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാവി നന്ന് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മാഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കും അതൊക്കെ നല്ലൊരു പ്രചോദനമായിരുന്നു. കുട്ടികൾ നന്നാകണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പിന്നെ പാപ പുനഃപ്രാശിത്തങ്ങളൊക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള നല്ല ആശയം ഞങ്ങൾക്ക് കിട്ടിയത് ഹെഡ്മാസ്റ്ററിൽ നിന്നുമാണ്. ഇത്രയും സജീവമായ ജീവസ്കൂലിൽ പിന്നെ ബാച്ച് ഞാൻ ഇതുവരെയാണ് കുറെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ട് ആ സ്കൂളുകളിൽ ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ടാവില്ല. പക്ഷെ ഇന്നും ഇത്രയും സജീവമായി ടച്ചിങ്ങായി ഹൃദയസ്പർശിയായി ഒരു ബാങ്കിനെ കാണാൻ കഴിയുന്ന സന്തോഷം. കുർബാന കാണാൻ പോയപ്പോൾ ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചത് നമ്മുടെ ഗുരുതുല്യനും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പ്രാർത്ഥിച്ചപ്പോ കരഞ്ഞുപോയി. സത്യം എന്നെ ഇവിടെ സ്കൂളിൽ ചേർന്ന പാട് വർഷപ്പെട്ടി ഇത്ര പറഞ്ഞ പോലെ ഒരു മകനെ പോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല. നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം. മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ആടിക്കാറ്റായോ പായും പ്രായം ആടിക്കാറ്റായോ പായും പ്രായം അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം അരയാലിലയായി നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം.